ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സൽ ആഡിയോസിൻ്റെ ഒരു റിമോട്ട് കിറ്റാണ്. ഈ ഒരു റിമോട്ട് കിറ്റിൽ നമുക്ക് HDMI പിന്നെ ഡോൾബിയൊക്കെ വരുന്ന റിമോട്ട് കിറ്റ് മെർജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു റിമോട്ട് കിറ്റാണ് ഇത്. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മുടെ ചാനൽ ഒരു 4000 മണിക്കൂർ ആവാനായിട്ട് പോവുകയാണ്. പക്ഷേ അത് മോണിറ്റൈസേഷൻ കിട്ടോ ഇല്ലെന്നൊന്നും അറിഞ്ഞുള്ള കാര്യം കുറച്ച് പ്രശ്നമുണ്ട്. കാര്യം എൻ്റെ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. അന്ന് 100,000 രൂപയുടെ ക്യാമറയും ലാപ്ടോപ്പൊക്കെ വാങ്ങിച്ചിട്ടാണ് അന്ന് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത്. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ക്യാമറ കംപ്ലൈൻ്റ് ആയി, കുത്തുവാളയെടുത്ത അവസ്ഥയിലായിട്ട് വന്നു. പിന്നെ ഇപ്പം കമ്പ്യൂട്ടറും എല്ലാം കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്, എന്നാലും ക്യാമറ കംപ്ലൈൻ്റായി കുത്തുവാളയെടുത്തു. അങ്ങനെ യൂട്യൂബിൻ്റെ ഒരു ഇതൊക്കെ അങ്ങനെ മുടങ്ങിക്കിടന്നതാണ്. പിന്നീടാണ് ആംപ്ലിഫയറിൻ്റെ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇപ്പം നിലവിൽ ഒരു 10 വർഷമായിട്ട് തുടങ്ങിയ ചാനലാണ്. 3-4 വർഷം കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു 4000 മണിക്കൂറിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചാനലിൻ്റെ വ്യൂസൊക്കെ വളരെ കുറവാണ്, സബ്സ്ക്രൈബും വളരെ കുറവാണ് ബാക്കിയുള്ള ചാനലിനെ അപേക്ഷിച്ച്. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു റിമോട്ട് കിറ്റ് ഈ ഒരു ബോക്സിനകത്താണ് നമുക്ക് വരുന്നത്. ഇതിപ്പം കൊറിയറായിട്ട് അയച്ചു തന്നെയാണ്. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ വില പറയാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് വില എത്രയാണ്, വില എത്രയാണെന്നുള്ളത്. അപ്പം ഇതിൻ്റെ വില വന്നിട്ട് 1,750+ കൊറിയറാണ്. നമുക്ക് ഇതുപോലത്തെ സാധനത്തിൻ്റെയൊക്കെ വില പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. കാര്യം കൂടാതെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില പറയുന്നതിൽ വേറെ വിഷയങ്ങളില്ല. മറ്റേത് സ്പീക്കറിൻ്റെയൊന്നും വില നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അതൊരു കടയാണ്. ഇപ്പോൾ തൊട്ടടുത്ത് ഒരുപാട് കടകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ വില പറയുമ്പം അത് അവർ തമ്മിൽ ഒരു ഇഷ്യൂ ആവാനുള്ള ചാൻസ് ഉണ്ട്. കടക്കാർ തമ്മിൽ അടിയും വഴക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു നമ്മുടെ ചാനലുകാരനെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്പറിൽ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. 1,750 ഇതിൻ്റെ വില പ്ലസ് കൊറിയറും കൂടെ വരുന്നുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇതിരിക്കുന്നത്. ഒരു റിമോട്ട് കൂടാതെ തന്നെ ആ റിമോട്ട് കിറ്റിൻ്റെ ഒരു കൺട്രോളിങ് പ്രോസസ്സിങ്ങൊക്കെ വരുന്നൊരു മെയിൻ ബോർഡ് കൂടാതെ തന്നെ പിന്നെ ഒരു റിമോട്ട് കിറ്റിൻ്റെ അതിൻ്റെ ഡിസ്പ്ലേ ആണ്, ഫ്രണ്ട് വരുന്നൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ അതിൻ്റെ ഇതിൻ്റെ കൺട്രോളിങ് പിന്നെ ഈ ഒരു RC സോക്കറ്റുകൾ, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹെഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ ഒരു യൂണിറ്റാണ് ഇതിൽ മെയിനായിട്ടും വരുന്നത്. FR 6311 എന്ന് പറയുന്ന ഒരു 5 ചാനൽ ഡീകോഡിംഗ് ആണ് ഇതിൽ വരുന്നത്. ആ ഒരു ഡീകോഡറാണ്, ആ ഡീകോഡർ IC ആണ് ഈ വരുന്ന ഒരു ബോർഡിൽ വരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോർഡാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ യൂണിവേഴ്സലിൻ്റെ ബോർഡ് എല്ലാവർക്കും അറിയാം, നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ PCB നല്ല ഡബിൾ ലെയർ ഒരു PCB ആണ് ഇവർ ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡിൽ ഒതുങ്ങിയ രീതിയിലാണ്, നമ്മുടെ എൻ്റെ കൈക്കുള്ളിലിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ക്യാബിനകത്ത് ഇത് വളരെ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇതൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. അങ്ങനെ പറയാൻ കാരണം ഇതിൽ നമുക്ക് ഒരു Dolby DTS ഒക്കെ വരുന്ന ആ ഒരു ബോർഡുണ്ട്. ആ ബോർഡൊക്കെ നമുക്ക് റഷൊക്കെ നമുക്കിതിന് കൊടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ റിമോട്ട് കിറ്റ് പുതിയ പുതിയ രീതിയിൽ വരുന്ന HDMI ഒക്കെ ഉള്ള 2-3 റിമോട്ട് കിറ്റ് ഇതിൽ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പേപ്പർ, ഇത് അവർ അതിൻ്റെ കൂടെ തരുന്നതാണ്. ഇതിലിപ്പോൾ GTEC ആ HD റഷ് ബോർഡും കൂടാതെ തന്നെ GTEC അതുപോലെയുള്ള ബ്രാൻഡിൻ്റെ പല രീതിയിലുള്ള റഷ് ബോർഡുകളുണ്ട് അത്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ GTEC തന്നെ ഈ ഒരു HDMI വരുന്ന ടൈപ്പ് ബോർഡ് ARC ബോർഡ് എന്ന് പറയും. ഈ ഒരു ബോർഡ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പി റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം പിന്നെ ഈ ഒരു റിമോട്ട് കിറ്റ് നോർമലി എല്ലായിടത്തും ഉള്ളതുപോലെ ഈ ഒരു USB മോഡലിൻ്റെ ആ ഒരു IR നമുക്ക് ഈ ബോർഡിൻ്റെ റിമോട്ട് കിറ്റ് വഴി റിമോട്ട് വഴി നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കോമൺ ആണിത്. ഈ ഒരു ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. FR 6311 എന്ന് പറയുന്ന ഒരു ഓഡിയോ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രോസസ്സറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവത്തില്ല, സുലഭമായിട്ട് ഈ പ്രോസസ്സർ നമുക്ക് വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ്. കൂടാതെ തന്നെ 5 ചാനലിൻ്റെ ഡീകോഡിങ്, നമ്മളൊരു സ്റ്റീരിയോ കൊടുത്താൽ അതിന് 5 ചാനലാക്കി ഡീകോഡ് ചെയ്ത് വിടും എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ ഒരു പ്രോസസ്സറാണ് അവർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പ്രോസസ്സർ സുലഭമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4558 ഒരു ഫിൽറ്ററിങ് സെക്ഷനാണ്. ഈ ഒരു ഇത്രയും സെക്ഷൻ വന്നിട്ട് ഒരു ഫിൽറ്ററിങ് ആണ്. NE 5532 കടിയും കുറച്ചും കൂടെയൊക്കെ ഒരു നല്ല അത്യാവശ്യം നല്ലൊരു ഓഡിയോ
ക്വാളിറ്റി, അതായത് ഊഫറിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ബൂമിങ് സൗണ്ടൊക്കെ വരുന്നത് 45-58 ഐ സിയാണ്. അപ്പോൾ ആ ഒരു ഐ സി മൈക്രോ ഐ സി അല്ലെങ്കിൽ SMD IC ആണ് അവരിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്ക് സൈഡ് കുറച്ച് SMD ആണ്. അപ്പം അതാണ് അവർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഫിൽറ്റർ വയ്ക്കാതെ തന്നെ അത്യാവശ്യം ഇതിൽ നിന്ന് നല്ലൊരു ഔട്ട് കിട്ടും, ഫിൽറ്ററിങ് ഔട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ തന്നെ ഇവിടെ ഒരു സബ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 103 എന്ന് എഴുതിയിരിക്കുന്ന ഒരു പ്രീസെറ്റ് പിടിച്ച് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഗെയിൻ അല്ല, ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കൂടാതെ തന്നെ ഇവിടെ ഒരു ക്യാപ്പിട്ട് ഒരു സ്വിച്ചിങ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഈ ഫിൽറ്ററിൻ്റെ ആവശ്യം. അതായത് നമുക്ക് ഈ ഒരു ബോഡിയിൽ ഫിൽറ്ററിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിൽറ്ററിങ്ങിൻ്റെ ആവശ്യം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാപ്പ് ഊരി ഇപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ആവുകയും അത് ഊരി അപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ ഫിൽറ്റർ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വരുന്നു എന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അത് ഓൺ പൊസിഷനിൽ തന്നെ വച്ചേക്കണം. ഒരു സ്വിച്ചിന് പകരമാണ് അവരത് വച്ചിട്ടുള്ളത്. അത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വളരെ കൃത്യമായിട്ട് തന്നെ അത് അവർ എഴുതിയിട്ടുണ്ട്, ഓൺ ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട്. സബ് ഊഫർ ഫിൽറ്റർ ഓൺ ഓഫ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവർ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൽ എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് വയസ് അവർ കണക്ടർ ഉൾപ്പെടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നല്ല കാര്യമാണ്. ചില റിമോട്ട് കിറ്റിൽ അത് വരാറില്ല, അത് നമ്മൾ അഡീഷണൽ വാങ്ങി വെക്കേണ്ടി വരും എന്നുള്ളതാണ്. കൂടാതെ ഒരു 12 volt 2 ആമ്പിയർ അല്ലെങ്കിൽ 1 ആമ്പിയറിലാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പം അത് ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. DC സപ്ലൈ ഉണ്ടാക്കുക, അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും നമുക്ക് USB മോഡുകൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 2 റെഗുലേറ്റർ IC വെച്ചിട്ടുണ്ട്. അത് 1 78 08 ആണ്. അത് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളതും 7805 നമ്മുടെ USB മോഡുകളിന് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. കാര്യം സെപ്പറേറ്റ് USB മോഡുകളിനൊരു സപ്ലൈ ഉണ്ടാക്കാൻ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് അവരുടെ ഒരു version 2 ബോർഡാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റി കിട്ടും. കൂടാതെ തന്നെ HDMI ബോർഡ് അതുപോലെയുള്ള ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോർഡുകളെല്ലാം നമുക്ക് ഇതിൽ മെർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ഫ്രണ്ട് പാനലിൽ വയ്ക്കേണ്ട രീതിക്കുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫ്രണ്ട് പാനലിൽ ഈ ഒരു രീതിയിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. യൂണിവേഴ്സലിൻ്റെ കിറ്റ് നല്ല വർഷങ്ങളായിട്ട് ആൾക്കാർ ഉപയോഗിച്ച് വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു കൺട്രോളിങ് IC ബാക്കിയുള്ള സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു IC ഇതിനകത്ത് വരുന്നത്. അപ്പം ഇത് ഡിസ്പ്ലേ കേസിൽ ഇത്രയും തന്നെ ഒരു നീല കളർ ഡിസ്പ്ലേ ആണ്. ഇത് ലൈറ്റ് കത്തുമ്പോൾ ഒരു നീല കളറിൽ ഇവിടെ കാണിക്കുക, എഴുതി കാണിക്കുക. അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നീട് വരുന്നത് റിമോട്ടാണ്. അത് എല്ലാ റിമോട്ട് കിറ്റിലും ഉള്ളത് പോലെ തന്നെയാണ് ഇതും വരുന്ന റിമോട്ട് കിറ്റിയിൽ. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട്, റെയർ, സെൻറ്റർ, സബ്, മെയിൻ വോളി, മാസ്റ്റർ വോളി, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിലൊരു ഇക്വലൈസേഷനും കൂടെ, ബാസ്, ട്രബിൾ, മിഡ്, അങ്ങനത്തെ ഒരു സംഭവം കൂടെ കാണും. ഇക്വലൈസർ, ഈ ഒരു ഭാഗത്ത് ഇക്വലൈസർ എന്ന് പറഞ്ഞൊരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളും കാണും. അപ്പം ഇത് ഇത്രയും മാത്രമാണ് ഈ ഒരു റിമോട്ടിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ GTEC റിമോട്ട് കിറ്റിലുള്ളത് പോലെ തന്നെയാണ്. പിന്നീട് വരുന്നൊരു കൺട്രോളിങ് എൻകോഡറാണ്. ഈ ഒരു കൺട്രോളിങ് എൻകോഡർ വഴി നമുക്ക് വോളിയം, മാസ്റ്റർ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇതിൽ നമുക്ക് LED ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. LED ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പാനലിൻ്റെ ഭാഗത്ത് ലൈറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമാണ് ഇതിൽ ഉള്ളത്. ബാക്കിയുള്ളതിലെ നമ്മുടെ GTEC അതുപോലെയുള്ള DTEC ഒക്കെ പോലുള്ള റിമോട്ട് കിറ്റിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള വയറും കണക്റ്റേഴ്സും നമുക്ക് ഇവർ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അതും അത്യാവശ്യം നീളമുള്ളതാണ്, അപ്പം അത് നമുക്കൊരു നല്ല കാര്യമാണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ RC സോക്കറ്റ് വരുന്നത്. നമുക്കിതിപ്പം ഇളക്കിയാണ് അവർ അയച്ചിരിക്കുന്ന കാര്യം. റിമോട്ട് കിറ്റ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് വയർ വെച്ച് സോൾഡർ ചെയ്തെടുക്കുന്ന രീതിയിലാണ് അവർ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ഇളക്കി വിട്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യത്തി ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് അയച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ട് കിറ്റാണ് യൂണിവേഴ്സലിൻ്റെ റിമോട്ട് കിറ്റ് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അപ്പം ഞാനിത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. സൗണ്ട് റോണും നല്ലൊരു റിമോട്ട് കിറ്റാണ്. GTEC നല്ലൊരു റിമോട്ട് കിറ്റാണ്. ഈ ഒരു 3 റിമോട്ട് കിറ്റുമാണ് ഞാൻ മെയിനായിട്ടും ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുന്ന 3 കമ്പനീസ് അതാണ്. പിന്നെ ബാസൂണൊക്കെ ഉണ്ട്, ഫുൾ SMD ആണ്. കംപ്ലൈൻ്റ് ആയാലും നമുക്ക് പെട്ടെന്ന് നന്നാക്കി എടുക്കാനുള്ള ഒരു സാധ്യത കുറവ്. പക്ഷേ ഇത് അങ്ങനെയല്ല, എന്ത് പ്രശ്നം വന്നാലും നന്നാക്കി എടുക്കാൻ പറ്റും. സൗണ്ട് റോണ്
ജിടക്ക് പിന്നെ നമ്മുടെ സൗണ്ട് ഇത് യൂണിവേഴ്സൽ ഇത് ഇത്രയും നമുക്ക് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വളരെ നല്ല ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ട് കിറ്റാണ് ഈ കാണുന്ന യൂണിവേഴ്സലിൻ്റെ റിമോട്ട് കിറ്റ്.